നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവളുടെ വലിയൊരു സ്വപ്നം സാക്ഷാത്കരിച്ചു കൊടുക്കണം. അതിനൊരു അവസരം ഒത്തു വന്നിട്ടുണ്ട്. അതിന്റെ പിന്നാലെ നടക്കുമായിരുന്നു ഞാൻ. എന്താ മോനെ കാര്യം? കൊള്ളാം മോനെ, അത് അവൾക്ക് കിട്ടുന്ന ദൈവാനുഗ്രഹമായിരിക്കും. നീ അവളോട് കാണിക്കുന്ന നിസ്വാർത്ഥ സ്നേഹം ഭഗവാൻ പരമേശ്വരൻ കാണാതെ പോകില്ല മോനെ. ഒരു കാലത്ത് അവൾ നിന്റെ സ്നേഹം തിരിച്ചറിയും. നീ നിനക്ക് കഴിയുന്നതൊക്കെ ആ പാവം പങ്കുച്ചിന് വേണ്ടി ചെയ്യേ. മുത്തശ്ശന്റെ എല്ലാ അനുഗ്രഹവും മോനുണ്ടാവും. എനിക്കത് മാത്രം മതി. മുത്തശ്ശൻ കിടന്നോളൂ, ഞാൻ നാളെ വിളിച്ച് വിവരങ്ങളൊക്കെ പറയാം. ശരി മോനെ. ശംഭോ മഹാദേവ. എന്താ ഇവിടെ ഒറ്റക്കിരുന്ന് ആലോചിക്കുന്നത്? വീണ്ടും പഠിക്കാൻ പോണെന്ന് നല്ല ആഗ്രഹമായിരുന്നു. ഇപ്പൊ അത് നടക്കുന്ന സമയം വന്നപ്പോ വല്ലാത്ത ടെൻഷൻ പോലെ. ടെൻഷനോ? അതെന്തിനാ? അത് പഠിക്കാനൊക്കെ പോയിട്ട് ഒരുപാട് നാളായില്ലേ. കോളേജ് പ്രിൻസിപ്പള്, എൻട്രൻസ്, അതെങ്ങനെ എഴുതിയെടുക്കുന്നുള്ളതാ ഇപ്പോഴത്തെ എന്റെ ടെൻഷൻ. അത് പേടിക്കാനൊന്നും ഇല്ലെന്നേ. ഡോക്ടർക്ക് അത് പറയാം, പക്ഷെ അതേക്കുറിച്ച് ഓർക്കുമ്പോ വല്ലാത്തൊരു പേടി. പ്രിൻസിപ്പൽ എൻട്രൻസ് എന്ന് പറഞ്ഞു കരുതി അങ്ങനെ പേടിക്കാനൊന്നും ഇല്ലെന്നേ. ചെറിയൊരു ടെസ്റ്റ്, അതിനെ അങ്ങനെ കണ്ടാ മതി. ഡോക്ടറെ, ഞാൻ പഠിത്തൊക്കെ നിർത്തിയിട്ട് ഒരുപാട് നാളായില്ലേ. ചെറിയൊരു ടെസ്റ്റ് എന്ന് പറഞ്ഞാലും എനിക്ക് പേടിയാ. ഈ ടെസ്റ്റിൽ ലച്ചുവിനെ വിജയിപ്പിച്ചെടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു, അതുപോരെ. എന്താ, എനിക്ക് പകരം ഡോക്ടർ ഇവിടെ വന്ന് ടെസ്റ്റ് എഴുതി തരൂ? അയ്യോ, അതൊന്നും അല്ല. ഈ എൻട്രൻസിന് ഞാൻ ആ സിലബസ് വെച്ച് ലച്ചുവിനെ പ്രിപ്പയർ ചെയ്ത് തരും. അതിന് ഡോക്ടർക്ക് സമയം കിട്ടോ? ഡോക്ടർക്ക് ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ഉള്ളതല്ലേ, പിന്നെ എപ്പോഴാ എന്നെ പഠിപ്പിക്കുക? അതിനധികം നേരൊന്നും വേണ്ട, ദിവസം 2-3 മണിക്കൂർ ഈസി ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. അതെയോ? എനിക്കിപ്പോഴാ ശരിക്കും ആശ്വാസമായത്. ലച്ചു ധൈര്യമായിട്ടിരിക്കെ, ആ എൻട്രൻസ് ടെസ്റ്റിന് ലച്ചുവിനെ ജയിപ്പിച്ചെടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എന്നാ ഇനി വൈകണ്ട, ഉടൻ തന്നെ പഠിത്തം തുടങ്ങാം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.